നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്ററായ വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിസർജനം എന്ന പ്രക്രിയയെ കുറിച്ചിട്ട് ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന രീതി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഒരു ചാപ്റ്ററിൽ. എന്നാലും അത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ യൂറിയ രൂപപ്പെടുന്നതൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മളുടെ ശരീരത്തിൽ നിന്നും ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് എങ്ങനെ പുറത്തു പോകുന്നത് നമുക്ക് മനസ്സിലായി. ജലം എങ്ങനെയാണ് പുറത്തു പോകുന്നത് അറിയണ്ടേ, അതുപോലെ തന്നെ യൂറിയ എങ്ങനെയാണ് പുറത്തു പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോ നമുക്ക് നമ്മളുടെ ശരീരത്തിലെ വ്യത്യസ്ത വിസർജ്യ വസ്തുക്കൾ എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് നോക്കാം. അതിലാദ്യം നമ്മൾ പറയുന്നത് വിയർപ്പ് രൂപപ്പെടലാണ്. വിയർപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിന് പുറത്ത് ആ തൊലിക്ക് പുറത്ത് ഇങ്ങനെ എന്താണ് വെള്ളത്തുള്ളികളായിട്ട് കാണുന്നതാണ് നമ്മൾ വിയർപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ വിയർപ്പിലൂടെ ഒരു പരിധി വരെ ജലം പുറത്തേക്ക് പോകുന്നുണ്ട്. വലിയൊരു അളവിൽ പോകുന്നില്ലെങ്കിലും ഒരു പരിധി വരെ വിയർപ്പിലൂടെ ജലം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് നിങ്ങൾക്കറിയുമോ? ഏതാണ്? ത്വക്കാണ് അല്ലെ. നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത്. ഈ ത്വക്കിലൂടെയാണ് എന്ത് നടക്കുന്നത്? വിയർപ്പ് പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രക്രിയ നടക്കുന്നത് അല്ലെ. ഇത് രൂപപ്പെടുന്നതും ത്വക്കിൽ തന്നെയാണ്. ത്വക്കിൽ കാണപ്പെടുന്ന സ്വേദഗ്രന്ഥികളിലാണ് എന്ത് നടക്കുന്നത്, ഈ വിയർപ്പ് ഉത്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ വിയർപ്പിന്റെ ഉത്പാദനം നടക്കുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്വേദഗ്രന്ഥി എന്ന് പറയുന്നത്. ഇതാണ് സ്വേദഗ്രന്ഥി. ഈ സ്വേദഗ്രന്ഥിയുടെ അടിഭാഗത്ത് രക്തലോമികൾ കാണപ്പെടുന്നുണ്ടാവും. നമുക്കറിയാം നമ്മളുടെ ത്വക്കിലൊക്കെ ഒരുപാട് രക്തലോമികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ സ്വേദഗ്രന്ഥികളുടെ അടിഭാഗത്ത് എന്ത് കാണുന്നുണ്ടാവും? ഈ രക്തലോമികൾ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പോലെ കാണുന്നുണ്ടാവും. ഞാൻ മറ്റൊരു ചിത്രം കൂടെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോ ആ രക്തലോമികളിലൂടെ എന്ത് ഒഴുകുന്നുണ്ടാവും? സ്വാഭാവികമായിട്ടും രക്തം ഒഴുകുന്നുണ്ടാവും അല്ലെ. ആ രക്തലോമികളിലൂടെ രക്തം ഒഴുകുന്ന സമയത്ത് ഈ രക്തത്തിൽ നിന്നും ജലവും ലവണങ്ങളും സ്വേദഗ്രന്ഥിയിലേക്ക് വരുന്നു. അതാണ് എന്ത്? വിയർപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ത്വക്കിന്റെ മുകളിൽ ഇങ്ങനെ വിയർപ്പ് തുള്ളികളായിട്ട് കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജലവും ലവണങ്ങളും ഇതിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പരിധി വരെയേ നടക്കുന്നുള്ളൂ. ഈ വിയർപ്പ് രൂപപ്പെടൽ എന്ന് പറയുന്നതിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ശരീര താപനില ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് ചൂടാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ശരീരം ചൂടാവും അല്ലെ. ഇങ്ങനെ നമ്മുടെ ശരീരം ഒരുപാട് ചൂടാവുന്ന സമയത്ത് ഈ ശരീര താപനില കുറയ്ക്കാനാണ് വിയർപ്പ് സഹായിക്കുന്നത്. അതായത് ഇപ്പൊ വിയർപ്പ് തുള്ളികൾ രൂപപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ രൂപപ്പെട്ടിട്ടുള്ള വിയർപ്പ് തുള്ളികൾ നീരാവിയായി പുറത്തേക്ക് പോകും അല്ലെ. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ തന്നെ നിൽക്കില്ല, അത് പുറത്തേക്ക് പോവുമല്ലോ. അപ്പൊ അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത്, അതായത് ഈ ജലം നീരാവിയായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് കൂളിംഗ് നടക്കും. ഒന്ന് നമ്മുടെ ശരീരത്തിലെ താപനില ഒന്ന് കുറയും. ആ ത്വക്കിലെ ഭാഗങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു? കുറച്ച് തണുക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീര താപനില കുറയ്ക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ശരിക്കും വിയർപ്പ് രൂപപ്പെടൽ എന്ന് പറയുന്നത്. അപ്പൊ വിയർപ്പിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ശരീര താപനില ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജലവും ലവണങ്ങളും അതിലൂടെ പുറത്തു പോകുന്നത് കൊണ്ട് ഒരു പരിധി വരെ ചെറിയൊരു അളവിൽ ജലം അങ്ങനെ പുറം തള്ളപ്പെടുന്നുണ്ട്. ഇതാ കണ്ടോ, ഈ കാണുന്നതാണ് സ്വേദഗ്രന്ഥി. അപ്പൊ ഈ സ്വേദഗ്രന്ഥിന്റെ താഴത്തൂടെ കണ്ടില്ലേ ഈ രക്തക്കുഴലുകൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഈ നീല നിറത്തിലും ചുവപ്പ് നിറത്തിലൊക്കെ കാണുന്നതാണ് രക്തക്കുഴലുകൾ. ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ധമനികളും നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് സിരകളുമാണ്. അപ്പൊ ഇവിടെ ഈ രക്തലോമികളിലൂടെ രക്തം ഒഴുകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ രക്തത്തിൽ നിന്നും ജലവും ലവണങ്ങളും ഈ സ്വേദഗ്രന്ഥികളിലേക്ക് എത്തുന്നു. എന്നിട്ട് അത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇവിടെ വിയർപ്പ് തുള്ളികളായിട്ട് നിൽക്കുന്നു. അപ്പൊ എങ്ങനെ വിയർപ്പ് ഉണ്ടാവുന്നെന്ന് മനസ്സിലായില്ലേ? നമുക്കിനി സൂചകങ്ങൾ നോക്കാം. വിയർപ്പ് രൂപപ്പെടലാണ് ആദ്യം ചോദിക്കുന്നത്. എങ്ങനെയാണ് വിയർപ്പ് ഉണ്ടാവുന്നത്? സ്വേദഗ്രന്ഥികളുടെ അടിഭാഗത്ത് രക്തലോമികൾ കാണപ്പെടുന്നുണ്ട് അല്ലെ. ഈ രക്തലോമികളിലൂടെ രക്തം ഒഴുകുന്ന സമയത്ത് രക്തത്തിൽ നിന്നും ജലവും ലവണങ്ങളും സ്വേദഗ്രന്ഥിയിലേക്ക് എത്തുകയും ഇതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? വിയർപ്പായിട്ട് മാറുന്നത്. ഈ എത്തിയിട്ടുള്ള ജലവും ലവണങ്ങളുമാണ് വിയർപ്പായിട്ട് മാറുന്നത്. അത് നമ്മുടെ ശരീരത്തിന്റെ ഉപരിതലത്തില് വിയർപ്പ് തുള്ളികളായി എത്തുന്നു. വിയർപ്പിലെ ഘടകങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ജലവും ലവണങ്ങളുമാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു വിയർപ്പിലൂടെ ഒരു പരിധി വരെ ജലമൊക്കെ പുറന്തള്ളപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ഒരുപാട് പ്രക്രിയകളുടെയൊക്കെ ഫലമായിട്ട് ജലം ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഉണ്ടാവുന്ന ജലം
പുറന്തള്ളേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ശരീരത്തില് ഒരു അളവുണ്ടാവും, അതിൽ കൂടുതൽ ഒരിക്കലും നമ്മളുടെ ശരീരത്തിൽ ഒന്നും നിൽക്കാൻ പാടില്ല. അതിനിപ്പോ ജലമാണെങ്കിലും മറ്റു ഏതൊരു വസ്തുവാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിന് പുറന്തള്ളേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ജലം കുറച്ചൊക്കെ വിയർപ്പിലൂടെ പോകുന്നുണ്ട്, ബാക്കി ഇനി പുറത്തു പോകണ്ടേ? ബാക്കി പുറത്തു പോകുന്നത് മൂത്രത്തിലൂടെയാണ്. പ്രധാനമായും ജലം പുറത്തു പോകുന്നത് മൂത്രത്തിലൂടെയാണ്. ജലം മാത്രമാണോ മൂത്രത്തിലുള്ളത്? അല്ല, യൂറിയയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മറ്റു വിസർജ്യ വസ്തുക്കളും ഒക്കെ ഇത്തരത്തിൽ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ഈ മൂത്രം ഉണ്ടാവുന്നത്? എവിടെ വെച്ചാണ് മൂത്രത്തിന്റെ രൂപപ്പെടൽ നടക്കുന്നത്? അത് വൃക്കകളിൽ വെച്ചാണ് നടക്കുന്നത്. നമുക്കിനി വൃക്കകളെ കുറിച്ച് നോക്കാം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. ഈ വൃക്കയിലേക്ക് രക്തം എത്തുന്നു. ഈ രക്തം എത്തുമ്പോൾ രക്തത്തിലുള്ള വേസ്റ്റുകളെയൊക്കെ ഈ വൃക്ക എന്ത് ചെയ്യുന്നു? അരിച്ചു മാറ്റുന്നു. ഒരു അരിപ്പ പോലെയാണത് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇങ്ങനൊരു ചിത്രം വരയ്ക്കാം. ഇത് വൃക്കയുടെ ആകൃതി ഇതല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ ഒരു അരിപ്പയാണെന്ന് വിചാരിക്കുക, അരിപ്പ പോലെ നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ രക്തം വരുന്നു. രക്തം വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു? ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് വേസ്റ്റിനെയൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അരിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ വേസ്റ്റ് ആണ് മൂത്രത്തിന്റെ രൂപത്തിൽ പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ ഇവിടെ വൃക്ക എന്ത് ചെയ്യുന്നുണ്ട്? ആ രക്തത്തിൽ നിന്നുമുള്ള വിസർജ്യ വസ്തുക്കളെയൊക്കെ, ഇപ്പോ വിറ്റാമിനുകൾ, ലവണങ്ങൾ, അതുപോലെ തന്നെ യൂറിയ പോലെയുള്ള വസ്തുക്കൾ, പിന്നെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളെയും എന്ത് ചെയ്യുന്നു? ഇത് ഈ രക്തത്തിൽ നിന്നും അരിച്ചു മാറ്റുന്നു. ആ അരിച്ചു മാറ്റി ബാക്കിയാവുന്നതാണ് മൂത്രമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ എത്ര വൃക്കകൾ കാണപ്പെടുന്നുണ്ടെന്ന് അറിയുമോ? അതെ, രണ്ടെണ്ണമാണ് അല്ലെ. അതായത് ഒരു ചോടി വൃക്കകളാണ് നമ്മളുടെ ശരീരത്തില് കാണപ്പെടുന്നത്. അതിന് പയർ വിത്തിന്റെ ആകൃതിയാണുള്ളത്. ഇത് എവിടെയാ കാണപ്പെടുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഉദരാശയത്തിൽ നട്ടലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ചിത്രം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പയർ വിത്തിന്റെ ആകൃതിയാണ് വൃക്കയ്ക്കുള്ളത്. ഒരു ജോഡി വൃക്കകളാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഉദരാശയത്തിൽ നട്ടലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഇടത് വൃക്ക നോക്കുകയാണെങ്കിൽ വലത് വൃക്കയേക്കാൾ കുറച്ച് മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയേക്കാൾ കുറച്ച് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വൃക്കകളെ ആവരണം ചെയ്ത് ഉറപ്പുള്ളതും അതുപോലെ തന്നെ മാർദ്ദവമുള്ളതും, അതായത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആവരണം കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനെ പൊതിഞ്ഞ് ആവരണം കാണപ്പെടുന്നുണ്ട്. അത് ഉറപ്പുള്ള ഒരു ആവരണമാണ്, മാർദ്ദവമുള്ളതാണ്, കുറച്ച് സോഫ്റ്റും ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ജോഡി വൃക്കകളാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇടത് വൃക്ക വലത് വൃക്കയേക്കാൾ കുറച്ച് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇടത് വൃക്ക കുറച്ച് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഈ വൃക്കയിൽ വെച്ച് എന്ത് നടക്കുന്നുണ്ട്? വരുന്ന രക്തം അരിച്ച് അതിൽ നിന്ന് മൂത്രം ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതായത് രക്തത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെയൊക്കെ അരിച്ചെടുക്കുന്ന പ്രക്രിയ എവിടെ നടക്കുന്നു? ഈ വൃക്കയിൽ വെച്ച് നടക്കുന്നു. അപ്പൊ രക്തം ഇങ്ങോട്ടേക്ക് വരണ്ടേ? ഈ രക്തത്തെ വൃക്കയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ് നോക്കൂ? വൃക്കാധമനിയാണ്. ഈ വൃക്കാധമനി എന്ന് പറയുന്നത് മഹാധമനിയുടെ ഒരു ഭാഗമാണ്. മഹാധമനി എന്താ ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതലുള്ള രക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ മഹാധമനിയാണ്. മഹാധമനി വ്യത്യസ്ത ശാഖകളായി മാറിയാണ് ഇങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നത്. അങ്ങനെ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന ധമനിയാണ് വൃക്കാധമനി എന്ന് പറയുന്നത്. അപ്പോ വൃക്കാധമനിയിലൂടെ രക്തം വരുന്നു. രക്തം ഇവിടെ വെച്ച് അരിക്കുന്നു. ആ രക്തത്തിലെ വേസ്റ്റിനെയൊക്കെ അരിച്ചു മാറ്റുന്നത് ആരാണ്? ഈ വൃക്കയാണ്. അങ്ങനെ അരിച്ചു മാറ്റി കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? മൂത്രം ഉണ്ടാവുന്നുണ്ട്. ഈ മൂത്രം എന്ത് ചെയ്യണം? പുറന്തള്ളണം അല്ലെ. ആദ്യം ഈ മൂത്രം വൃക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വൃക്കയിൽ നിന്ന് മൂത്രത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മൂത്രവാഹിയാണ്. ഈ മൂത്രവാഹി ചെന്ന് അവസാനിക്കുന്നത് കണ്ടോ, രണ്ട് വൃക്കയിൽ നിന്ന് മൂത്രവാഹി വരുന്നുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് മൂത്രസഞ്ചിയിലാണ്. ഈ മൂത്രസഞ്ചിയിലാണ് താൽക്കാലികമായി ഈ മൂത്രം സംഭരിക്കപ്പെടുന്നത്. ഇനി ഇത് ഇവിടെ നിന്ന് പുറന്തള്ളണ്ടേ? ആ പുറന്തള്ളുന്നത് ഏതിലൂടെയാണ്? മൂത്രനാളിയിലൂടെയാണ്. അപ്പോൾ വൃക്കയിൽ രൂപപ്പെട്ടിട്ടുള്ള മൂത്രം മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ നിന്നും മൂത്രനാളി വഴി പുറത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് രക്തം വൃക്കയിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് അരിക്കൽ നടന്ന് ഉണ്ടാവുന്ന മൂത്രം പുറത്തു പോകുന്നതുമാണ്. അപ്പൊ രക്തം വന്നു, അതിൽ നിന്നും വേസ്റ്റ് ഒക്കെ അരിച്ചെടുത്തു. ഇനി ബാക്കി രക്തമില്ലേ? അത് ഈ വൃക്കയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ? ആ രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? വൃക്കാസിരയാണ്. ഈ വൃക്കാസിര ഇങ്ങനെ പോയി അത് പിന്നെ മഹാസിരയുടെ ഭാഗമായി മാറും. മഹാസിര എങ്ങോട്ടേക്ക് എത്തുന്നു?
ഹൃദയത്തിലേക്ക് എത്തുന്നു അല്ലേ അപ്പോൾ ഈ വൃക്കാസിരയിലൂടെ പോകുന്നത് കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള രക്തമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നീല നിറത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത് വൃക്ക പറഞ്ഞു വൃക്ക എവിടെ കാണപ്പെടുന്നു ഈ വൃക്കകൾ എവിടെ കാണപ്പെടുന്നത് ഉദരാശയത്തിലാണ് ഇപ്പോ ഈ സെൻട്രലൂടെ ആയിരിക്കും നട്ടെല്ല് പോകുന്നത് അല്ലേ ആ നട്ടെല്ലിന്റെ രണ്ട് ഭാഗങ്ങളിലും ആയിട്ടാണ് ഇരുവശങ്ങളിലും ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത് ഈ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന വൃക്കാധമനിയാണിത് ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് വൃക്കാസിരയാണ് വൃക്കയിൽ നിന്നുമുള്ള രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഇതെന്താണ് ഇതാണ് മൂത്രവാഹി ഇത് മൂത്രസഞ്ചി ഈ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തേക്ക് പോകുന്നത് മൂത്രനാളിയിലൂടെയാണ് നമ്മൾ അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് അതായത് വൃക്കാധമനിയിലൂടെ രക്തം എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് വൃക്കകളിലേക്ക് എത്തുന്നുണ്ട് ഈ വൃക്കാധമനി എന്ന് പറയുന്നത് മഹാധമനിയുടെ ശാഖയാണ് അതുപോലെ തന്നെ ഈ വൃക്കാധമനിയിലൂടെ ഉയർന്ന മർദ്ദത്തിലാണ് രക്തം പ്രവഹിക്കുന്നത് അപ്പൊ രക്തം എങ്ങോട്ടേക്ക് എത്തി വൃക്കയിലേക്ക് എത്തി ഈ വൃക്കയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യുന്നു മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു അപ്പൊ ആ ഒരു അരിക്കൽ പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെട്ടു എന്നിട്ട് ബാക്കിയാവുന്ന രക്തം പുറത്തേക്ക് പോകുന്നത് ഏതിലൂടെയാണ് വൃക്കാസിരയിലൂടെയാണ് വൃക്കാസിരയിലൂടെ അത് പുറത്തേക്ക് പോകുന്നു എന്നിട്ട് ഈ വൃക്കാസിര മഹാസിരയുടെ ഭാഗമായിട്ട് മാറും അങ്ങനെ രക്തം ഹൃദയത്തിലേക്ക് എത്തുന്നു അപ്പൊ ഇവിടെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുമ്പോൾ അവിടെ എന്ത് രൂപപ്പെടുന്നുണ്ട് മൂത്രം രൂപപ്പെടുന്നുണ്ട് അല്ലെ ഈ മൂത്രം മൂത്രവാഹികളിലൂടെയാണ് എങ്ങോട്ടേക്ക് എത്തുന്നത് മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നത് മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രനാളി വഴിയാണത് പുറത്തേക്ക് പോകുന്നത് ഇവിടെ വൃക്കാധമനിയും വൃക്കാസിരയും കാണിച്ചിട്ടുണ്ട് കണ്ടോ വൃക്കാധമനിയിലൂടെ ഇങ്ങനെ രക്തം വരും എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഇവിടെ വെച്ച് അരിക്കൽ നടക്കുന്നു ആ അരിക്കൽ നടന്നു കഴിഞ്ഞിട്ടുള്ള രക്തത്തെ ഈ വൃക്കാസിര പുറത്തേക്ക് കൊണ്ടുപോകും ഇനി നമുക്ക് ഈ ഒരു ചിത്രീകരണം പൂർത്തിയാക്കാം ഇതിന് ഉത്തരം അടുത്ത സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി എഴുതിയെടുക്കാവുന്നതാണ് ഞാൻ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ സ്ഥാനവും ആകൃതിയും ചോദിക്കുന്നുണ്ട് സ്ഥാനം എന്താണ് നമ്മൾ എഴുതുക സ്ഥാനം എന്ന് എഴുതി എന്താണ് എഴുതേണ്ടത് ഉദരാശയത്തിൽ നട്ടെല്ലിന് ഇരുവശങ്ങളിലുമായിട്ടാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് എഴുതാം അല്ലെങ്കിൽ ഉദരാശയത്തിൽ നട്ടെല്ലിന് ഇരുവശത്തും ഇനി ആകൃതി ആകൃതി എന്താണ് പയർ വിത്തിന്റെ ആകൃതിയാണ് വൃക്കകൾക്കുള്ളത് അല്ലെ ഇനി രക്തം എത്തിക്കുന്ന കുഴൽ ചോദിക്കുന്നുണ്ട് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ആരാണ് വൃക്കാധമനിയാണ് അല്ലെ ഇനി രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ആരാണ് വൃക്കാസിരയാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് വ്യത്യസ്ത അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് ആരാണ് ധമനിയാണ് വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നും രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത് സിരയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പൊ അത് എന്തായാലും ഓർത്ത് വെക്കുക അത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എളുപ്പത്തിൽ ഇതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇനി മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തിക്കുന്ന കുഴൽ മൂത്രസഞ്ചിയിലേക്കാണ് ഏതാണ് മൂത്രവാഹിയാണ് അല്ലെ ഇപ്പൊ സ്ഥാനവും ആകൃതിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉദരാശയത്തിൽ നട്ടലിന്റെ ഇരുവശത്തുമായിട്ടാണ് വൃക്കകൾ കാണപ്പെടുന്നത് പയർ മണിയുടെ ആകൃതിയാണ് ഉള്ളത് അല്ലെ രക്തം എത്തിക്കുന്ന കുഴൽ വൃക്കാധമനിയും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ വൃക്കാസിരയുമാണ് മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തിക്കുന്ന കുഴല് മൂത്രവാഹിയാണ് അപ്പൊ നമ്മൾ ഇന്ന് വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ട് നോക്കിയ അല്ലെ നമുക്കിനി മൂത്രം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ വൃക്കയുടെ ആന്തരിക ഘടന എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം താങ്ക് യു